ഞാൻ മനസ്വീർ, ഞാനൊരു ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റ് ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ കളിക്കുടുക്കേന്ന് തെരഞ്ഞെടുത്ത ഒരു 5 ആക്ടിവിറ്റികളാണ്. അപ്പൊ ഈ ആക്ടിവിറ്റി ചെയ്യുന്നതിലൂടെ കുഞ്ഞിന്റെ സ്പീച്ചും ലാംഗ്വേജും നമുക്ക് ഇമ്പ്രൂവ് കൂടെ ചെയ്യാം. അപ്പൊ എപ്പോഴും സ്പീച്ച് ഡിലേ ആയിട്ട് വരുന്ന കുഞ്ഞുങ്ങൾക്ക് സ്പീച്ച് തെറപ്പിയോടൊപ്പം ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യാം, വീട്ടിൽ നമ്മളൊരു ലാംഗ്വേജ് റിച്ച് ആയിട്ടുള്ള എൻവിറോൺമെന്റ് കൊടുക്കണം. അതെങ്ങനെയാ, കുഞ്ഞിനൊപ്പം നല്ലോണം ഇരുന്ന് കളിക്കണം, കുഞ്ഞിനോട് നല്ലോണം സംസാരിക്കണം, കളിക്കുമ്പോൾ പല പല കാര്യങ്ങൾ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കണം. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബുക്സ് കുഞ്ഞിന് വായിച്ചു കൊടുക്കുക എന്നുള്ളത്. നല്ല പിക്ചറുള്ള സ്റ്റോറി ബുക്സ്, അതേപോലെ ആക്ടിവിറ്റി ബുക്കുകളൊക്കെ വാങ്ങിയിട്ട് കുഞ്ഞിനൊപ്പം ഇരുന്ന് ചെയ്യുക എന്നുള്ളത്. പക്ഷേ എപ്പോഴും ഏജ് അനുസരിച്ചിട്ടുള്ള ബുക്കുകൾ കിട്ടുന്നത് നല്ല ബുദ്ധിമുട്ടാണ്. ഇനി എല്ലാ ബുക്കുകളും നമുക്ക് അഫോർഡബിളും ആയിരിക്കില്ല. അപ്പൊ ഞാൻ എന്റെ കുഞ്ഞിനും അതേപോലെ എനിക്ക് സ്പീച്ച് തെറപ്പിയിൽ വരുന്ന കുഞ്ഞുങ്ങൾക്കും എപ്പോഴും കളിക്കുടുക്ക വാങ്ങിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് ഇതിൽ നിന്നിട്ട് ഒരു 5 ആക്ടിവിറ്റീസ് എങ്ങനെ വീട്ടിൽ ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ ഒന്നാമത്തേത് ഇങ്ങനത്തെ ഒരു ആക്ടിവിറ്റി ആണ്. ഈ ആക്ടിവിറ്റി എന്താന്ന് വെച്ചാല് ഇതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യണം ഇതിൽ ഏതാണ് സൈക്കിളിന്റെ ഭാഗം അല്ലാത്തത്, സൈക്കിളിന്റെ പാർട്ട് അല്ലാത്തത് ഏതാണ്. എനിക്ക് ഇങ്ങനത്തെ ആക്ടിവിറ്റി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നോക്കി, നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കുഞ്ഞ് എന്തൊക്കെ ചിന്തിക്കണം, ഈ സൈക്കിളിന്റെ പാർട്ടുകൾ ഏതൊക്കെയാണ് എന്ന് കുഞ്ഞ് മനസ്സിലാക്കണം, ഈ സൈക്കിളിന്റെ പാർട്ട് ഏതൊക്കെ അല്ല എന്നുള്ളത് കുഞ്ഞ് മനസ്സിലാക്കണം. അപ്പൊ കുഞ്ഞിന് ചിലപ്പം പറ്റില്ലെങ്കിൽ നമ്മൾ എങ്ങനെ പറഞ്ഞു കൊടുക്കണം, കണ്ടോ ഈ സീറ്റ് സൈക്കിളിന്റെ പാർട്ടാണ്, ഇവിടെ ഉണ്ട്, ഇത് ഇവിടെ ഉണ്ട്, ഈ ലൈറ്റ് ഇവിടെ ഉണ്ട്, പക്ഷേ ഇത് ഇവിടെ ഇല്ല. അപ്പൊ സൈക്കിളിന്റെ പാർട്ട് അല്ലാത്തത് ഏതാണ്, ഇത്. അപ്പൊ കുഞ്ഞിന്റെ പോയിന്റിങ് സ്കിൽ, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആൻസർ പറയുന്ന ഒരു സ്കിൽ, അതേപോലെ തന്നെ മാച്ചിങ് സ്കിൽ, പിന്നെ നെഗറ്റീവ് സെന്റൻസ് മനസ്സിലാക്കുന്നത്. ഇപ്പൊ നമ്മൾ ചോദിക്കുന്നത് ഇതിൽ ഏത് പാർട്ടാണ് സൈക്കിളിൻ്റെത് അല്ലാത്തത് എന്നല്ലേ. അപ്പൊ അങ്ങനെയുള്ള നെഗറ്റീവ് സെന്റൻസ് മനസ്സിലാക്കുന്നത് അതൊക്കെ കുഞ്ഞിന് ഇംപ്രൂവ് ആവും. രണ്ടാമത്തെ ആക്ടിവിറ്റി ഇങ്ങനെയാണ്, ഇതും ഒരു ചെറിയ നെഗറ്റീവ് സെന്റൻസ് മനസ്സിലാക്കുന്ന പോലെ തന്നെയാണ്. അപ്പൊ നമ്മൾ ചോദിക്കും ഇതിൽ ഏതാണ് കൂട്ടത്തിൽ കൂടാത്തത്. ഓക്കെ, അപ്പൊ ചിലപ്പോൾ കുഞ്ഞിന് പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു 4 വയസ്സുള്ള കുഞ്ഞിനൊക്കെ ആയിരിക്കും ഇത് കുറച്ചും കൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇനി പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെ പറഞ്ഞു കൊടുക്കണം, കണ്ടോ ഈ സൈക്കിളിന് എത്ര ടയറുണ്ട്, 1, 2. ഈ ബുള്ളറ്റിന് എത്ര ടയറുണ്ട്, 1, 2 ടയേഴ്സ് ഉണ്ട്. ഈ സ്കൂട്ടറിന് എത്ര ടയേഴ്സ് ഉണ്ട്, 1, 2. പക്ഷെ ഓട്ടോക്കോ 1, 2, 3 ടയേഴ്സ്. അപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ എന്തൊക്കെ ചെയ്തു, സൈക്കിൾ, ഓട്ടോ, ബുള്ളറ്റ്, സ്കൂട്ടർ എന്ന് വെഹിക്കിൾസിന്റെ പേര് പറഞ്ഞു കൊടുത്തു, ടയറൊക്കെ കൗണ്ട് ചെയ്തു. കൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ടയേഴ്സ് അല്ലെങ്കിൽ ടയറുകൾ എന്ന പ്ലൂറൽസ് കുഞ്ഞിന് പറഞ്ഞു കൊടുത്തു. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിങ്ങനെ പറയാനുണ്ടോ, അപ്പുറത്തെ വീട്ടിലെ കുട്ടിന്റെ കയ്യിൽ നമ്മൾ കണ്ടില്ലേ സൈക്കിള്, ഇത് ആരുടെ കയ്യിലല്ലത്, നമ്മുടെ മാമന്റെ കയ്യിൽ ബുള്ളറ്റ് ഉള്ളത് കണ്ടിട്ടില്ലേ, അന്ന് നോ കയറിയത് ഓർമ്മയുണ്ടോ. അതേപോലെ സ്കൂട്ടർ, നമ്മളെ വീട്ടിലല്ലേ സ്കൂട്ടർ, നമ്മളെ വീട്ടിലെ സ്കൂട്ടറിന്റെ കളർ എന്താ, റെഡ്. അങ്ങനെ നമുക്ക് ഓരോന്നും കണക്ട് ചെയ്തിട്ടും കുഞ്ഞിന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ ഓക്കെ, മൂന്നാമത്തെ ആക്ടിവിറ്റി ഇതാണ്. ഇപ്പൊ ഒരു 2.5 വയസ്സുള്ള കുഞ്ഞിന് തന്നെ വലുത് ചെറുത് അല്ലെങ്കിൽ ബിഗ് സ്മോൾ ഒക്കെ മനസ്സിലാക്കാനും പറയാനും പറ്റും. അപ്പൊ ഈ ആക്ടിവിറ്റി ശരിക്കും അവരെ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ, ഇതിൻ്റെ ബിഗ് പെൻസിൽ ഏതാ, ഇതിൽ ചെറിയ പെൻസിൽ ഏതാ. അതേപോലെ നിങ്ങൾ ഈ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ കളേഴ്സും കൂടെ നിങ്ങൾക്ക് പറയാം, ഇതിലൊരു ഗ്രീൻ ബിഗ് പെൻസിൽ ഉണ്ട്, കണ്ടുപിടിക്കാൻ പറ്റുമോ. ഓക്കെ, ഇതിൽ ബിഗ് പെൻസിലിൻ്റെ കളർ എന്താണ്. ഓക്കെ, ഇതിൽ സ്മോൾ പെൻസിലിൻ്റെ കളർ എന്താണ്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് ചോദിക്കാം, ബിഗ് സ്മോൾ കോൺസെപ്റ്റും പഠിപ്പിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, 4th ആക്ടിവിറ്റി ഈ ഷാഡോ മാച്ചിങ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റിയാണ് ഈ മാച്ചിങ് ആക്ടിവിറ്റി. ഇപ്പം ഈ ഒരു ആക്ടിവിറ്റി ഒരു കുഞ്ഞിന് ചെയ്യണമെങ്കിൽ കുഞ്ഞിന് നല്ലപോലെ കോഗ്നിറ്റീവ് കപ്പാസിറ്റി വേണം, അതേപോലെ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കണം. ഇപ്പൊ നമ്മൾ ചോദിക്കാം ഈ പൂച്ചന്റെ ഷാഡോ ഇതിലേതാണ്. ഇപ്പൊ പൂച്ച എന്നുള്ള വേർഡ് കുഞ്ഞിന് അറിയണം, ഷാഡോ എന്നുള്ള കുഞ്ഞിന് വേർഡ് കുഞ്ഞിനറിയണം. അതേപോലെ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഇതിൻ്റെ ഷാഡോ എവിടെയാണ് എന്നുള്ള ക്വസ്റ്റ്യൻ കൂടെ കുഞ്ഞിന് മനസ്സിലാവണം. അപ്പൊ കുഞ്ഞിത് കറക്റ്റായിട്ട് തൊടുകയാണെങ്കിൽ ഗുഡ്, അതൊരു നല്ലൊരു സൈനാണ്. ഇനിയിപ്പോൾ കുഞ്ഞ് തെറ്റായിട്ട് ഇത് തൊടുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇതാണോ, അല്ലല്ലോ, കണ്ടോ ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ്, സെയിം അല്ല, വാല് നോക്കിയേ. അതിലൂടെ തന്നെ നമ്മൾ കുറേ വേർഡ്സ് പറഞ്ഞു കൊടുക്കാണ്, വാല്, കാല്, ചെവി, മെലിഞ്ഞത്, കടിച്ചത് ഒക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതേപോലെ തന്നെ ഇതാണോ, അല്ല,
യെസ് ഓ നോ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പോളാ ക്വസ്റ്റ്യൻസ് അതും കൂടെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നെ അഞ്ചാമതായിട്ടുള്ള ഒരു കാര്യം സ്റ്റോറി. അപ്പം ഈ കളിക്കുടുക്കയിൽ നമുക്ക് രണ്ട് മൂന്ന് പിക്ചേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള സ്റ്റോറീസ് കാണാം. അപ്പൊ കുഞ്ഞുങ്ങൾ എപ്പോഴും നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ പിക്ചേഴ്സ് ആയിരിക്കും ശ്രദ്ധിക്കുക. അവർക്ക് പിക്ചേഴ്സ് ആയിരിക്കും അവരുടെ മനസ്സിലും നിൽക്കുക. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ വയസ്സിലുള്ള കുഞ്ഞിനും ഓരോ പോലെയാണ് സ്റ്റോറി പറഞ്ഞു കൊടുക്കുക. അവരുടെ അറ്റൻഷനും അവരുടെ ശ്രദ്ധയും അനുസരിച്ചിട്ടാണ് നമ്മൾ സ്റ്റോറി പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പൊ ഇതിലൂടെ തന്നെ കണ്ടോ ഉണ്ടോ, ഉറുമ്പുകൾ എന്ത് ചെയ്യാ, ബ്രെഡിന്റെ മേലെ ജാമ് തിന്നാണ് കണ്ടോ, അം 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 തിന്നപ്പോൾ ഒരാള് വന്നിട്ട് കണ്ടു ബ്രെഡ് മേലെ വെച്ചു, വെച്ചപ്പോ എല്ലാരും കുടുങ്ങിപ്പോയി. കണ്ടോ കാല് മാത്രമേ കാണുന്നുള്ളൂവേ. അപ്പൊ ഇതാ ഒരു സൂപ്പർ ഹീറോ ഉറുമ്പ് വന്നിട്ട് ഇതിനെ രക്ഷിക്കാൻ പോവാണ് വേണ്ടാ. അപ്പൊ നമ്മൾ ഈ ലൈൻസ് എന്ന് ഫോളോ ചെയ്യണമെന്നില്ല. കുഞ്ഞിന്റെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് കുറേ കൂടെ ശബ്ദങ്ങളും കുറേ കൂടെ എക്സാജറേഷനും ഒക്കെ വെച്ചിട്ട് നമുക്ക് കഥകൾ പറയാം. അപ്പൊ ഈ കഥ പറഞ്ഞപ്പോ തന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ഉറുമ്പുകള് ബ്രെഡിന്റെ മേലുള്ള ജാമ് ആരോ മേലെ വെച്ചു, അപ്പൊ ആരോ ഓടി വന്നേ ഉറുമ്പ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് അതിന്റെ കൂടെ പറയാം. അപ്പം ഈ പറഞ്ഞ ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇതുപോലെ വേറെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പം ഇത് ഒരു ഒക്ടോബർത്തെ ഒരു ലക്കമാണ്. പക്ഷെ ഓരോ ലക്കം കളിക്കുടുക്കയിലും ഓരോ ആക്ടിവിറ്റീസ് ആണ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഇതേപോലെയുള്ള വേറെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. എനിക്ക് യൂസ്ഫുൾ ആയെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യുക. ബൈ.